പഴയതുപോലെ ഇങ്ങനെ ചിരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വാ അടയ്ക്കാനൊന്നും പറ്റാത്ത സിറ്റുവേഷനാണ്. കാരണം ഇപ്പൊ മുമ്പ് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഈ ചിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വാ അടയ്ക്കാൻ പറ്റും, ഇപ്പൊ അങ്ങനെ അടയ്ക്കാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഈ ചിരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ വന്ന് നിൽക്കും, ഇന്നത് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ മാറ്റേണ്ട അവസ്ഥയാണ്. ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും വാൽക്കണ്ണാടിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ എല്ലാവരും സേഫായിട്ട് വീട്ടിലിരിക്കുക. വളരെ എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷനിൽ മാത്രം പുറത്തേക്ക് ഇറങ്ങുക. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് ഒട്ടും താമസിപ്പിക്കാതെ തന്നെ കടക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഇന്നലത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിച്ചത് പല്ലിൽ കമ്പി ഇട്ടപ്പോൾ ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്ന കുറച്ച് ചോദ്യങ്ങളും കുറച്ച് കാര്യങ്ങളും നോട്ടങ്ങളും കളിയാക്കലുകളും ഒക്കെ പറ്റിയിട്ട് പറയാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നതും അതാണ്. അപ്പൊ എന്നെ പോലെ പല്ലിൽ കമ്പി ഇട്ട പലർക്കും അനുഭവമുള്ള ചോദ്യങ്ങളും സിറ്റുവേഷൻസും ഒക്കെ തന്നെ ആയിരിക്കാം. അപ്പൊ ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റിലൂടെ പറയാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ കമന്റ് എന്ന് പറയുന്നത് ഇതാണ്, പല്ലില് കമ്പി ഇട്ടു എന്ന് പറഞ്ഞപ്പം ചിലരുടെയൊക്കെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അവൾക്ക് എന്താണ് ഈ പ്രായത്തിൽ പല്ലില് കമ്പി ഇടേണ്ട എന്ത് ആവശ്യമായിരുന്നു എന്നുള്ള രീതിയില് ചിലരൊക്കെ നേരിട്ട് ചോദിക്കുകയും ചെയ്തു. ഈ പ്രായമൊക്കെ ആയില്ലേ, ഇനി എന്തിനാ പല്ലില് കമ്പിയൊക്കെ ഇട്ട്, സൗന്ദര്യം കൂട്ടാനാണോ എന്താണ് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ പല്ലില് കമ്പിയിടാനുണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും അടുത്ത് പോയി എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നവരോട് നമ്മൾ ആ സിറ്റുവേഷൻ അനുസരിച്ചും നമ്മൾ അവരുമായിട്ടുള്ള റിലേഷൻ വെച്ചിട്ടും അത് ചെറിയ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ റീസൺ പറഞ്ഞു കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് വെറുതെ ചിരിച്ചങ്ങ് കളയുക. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായിട്ടോ, ഒന്നുകിൽ പല്ല് ഒരുപാട് പൊന്തിയിട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും റീസൺസ് ഉള്ളത് കൊണ്ടായിരിക്കും നമ്മൾ പല്ലിൽ കമ്പിയിടുക. പല്ലിൽ കമ്പിയിടുന്ന എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ഇന്ന് ചെയ്ത് നാളെ റിസൾട്ട് കിട്ടുന്നതോ ആയിട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ. അപ്പം നമ്മൾ അത്ര എഫേർട്ട് എടുത്ത് അത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ റീസൺ ഉണ്ടാവും. അത് മനസ്സിലാക്കാത്തവരായിരിക്കും നമ്മളോട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും കളിയാക്കലും ഒക്കെ ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ ചോദ്യശരം എന്ന് പറയുന്നത് ചില്ലിട്ട് വയ്ക്കാൻ പറ്റത്തില്ല എന്ന് തോന്നിയപ്പോഴാണോ പല്ലിൽ കമ്പിയിട്ടത്? ചില്ലിട്ട് വയ്ക്കാൻ പറ്റത്തില്ല എന്നുള്ള തോന്നൽ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ഒരു ഫോട്ടോയിലും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എൻ്റെ പല്ല് വെളിയിൽ കാണിച്ച് ചിരിക്കത്തില്ലായിരുന്നു. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോയോ അല്ലെങ്കിൽ ഫോട്ടോയോ ശ്രദ്ധിച്ചാൽ അറിയാം, ഞാൻ എവിടെ ഫോട്ടോ എടുത്താലും ഇപ്പം സിറ്റുവേഷൻ പോലും നോക്കാതെ എൻ്റെ പല്ല് ഫുള്ളായിട്ട് വെളിയിൽ കാണിച്ച് ചിരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ അത്രയും അപകർഷതാബോധമൊക്കെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ പല്ല് വെളിയിൽ കാണിച്ചിരിക്കത്തില്ല. കമ്പി ഇടുന്നതിന് മുമ്പുള്ള എല്ലാ ഫോട്ടോയും ശ്രദ്ധിച്ചാൽ അറിയാം, എന്തിനാ നമ്മുടെ വീഡിയോ തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം ഫുൾ ടൈം ചിരിച്ചിട്ട് ഉള്ളതായിരിക്കും കാണുന്നത്. അപ്പൊ പല്ല് അങ്ങനെ അത്ര വൃത്തികേടാണെന്ന് എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ അങ്ങനെ ചിരിച്ചിരിക്കത്തില്ലല്ലോ. അപ്പൊ അത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ഒരു ചോദ്യം ചോദിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് വളരെയധികം സീരിയസ് ആയിട്ടാണ് അവരത് ചോദിക്കുന്നത്. ഇത്രയും നാൾ ഈ പല്ല് വെച്ചിട്ടങ്ങ് ജീവിച്ചില്ലേ, ഇനിയും ഇങ്ങനെ അങ്ങ് പോയാൽ പോരെ, എന്തിനാണ് ഇത്രയും കാശ് കളയുന്നത്? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ അതിനുള്ള മറുപടി എന്ന് പറയുന്നതും നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ നമ്മളിത് ഡീൽ ചെയ്യുന്നത് നമുക്ക് ഈ ചോദ്യം ചോദിക്കുന്നവരോടുള്ള റിലേഷനും കാര്യങ്ങളും വെച്ചിട്ടാണ് ഡീൽ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചിരിച്ച് അവർ പറയുന്നത് അങ്ങ് കേൾക്കുക. അപ്പം ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇപ്പം അവർ ഈ ചോദ്യമാണ് നിങ്ങളടുത്ത് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ മറുപടി ഇതാണ്, എന്തെങ്കിലും വ്യക്തമായ കാരണങ്ങളുള്ളവർ മാത്രമാണ് പല്ലിൽ കമ്പിയിടുന്നത്. അല്ലാതെ ഇപ്പം പ്രത്യേകിച്ച് സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് കമ്പിയിടുക എന്ന് പറയുന്നത് നമ്മളെപ്പോലെ ഒരു കോമൺ പീപ്പിൾ ചെയ്യുന്ന കാര്യം ആയിരിക്കത്തില്ല. കാരണം നമ്മൾ ഒരു എമൗണ്ട് കൊടുത്തിട്ട് ഇത്ര വർഷത്തേക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും വെറുതെ പോയി കുറച്ച് സൗന്ദര്യം വന്നോട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ സെലിബ്രിറ്റീസ് വല്ലതും ആയിരിക്കണം. അത് മനസ്സിലാക്കാതെ ചോദിക്കുന്നവരോട് ഒരു ചിരിയിലൂടെ റിപ്ലൈ കൊടുക്കുക. ഇനി അടുത്തതായിട്ട് പല്ലിൽ കമ്പി ഇടാൻ പോകുന്നവരോടും ഇപ്പൊ പല്ലിൽ കമ്പി ഇട്ടിട്ടുള്ളവരോടുമായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. മറ്റൊരാൾ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പല്ലിൽ കമ്പി ഇടാതിരിക്കരുത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെന്നുള്ളത് നിങ്ങളടുത്ത് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം തോന്നുകയാണ് എൻ്റെ പല്ല് കുറച്ച് പൊങ്ങിട്ടാണ് അത് താത്താൽ നന്നായിരിക്കുമെന്ന് നിങ്ങൾക്ക് സ്വയം തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ചെയ്യേണ്ട പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഒക്കെ സ്വയം മനസ്സിലാക്കുക. അതിനുശേഷം ഉടനെ കമ്പി ഇടണ്ട. നിങ്ങൾ വീട്ടിൽ വന്നിട്ട് ഒന്നോ രണ്ടോ മാസം എടുത്ത് ചിന്തിച്ചതിന് ശേഷം മാത്രം നിങ്ങളിത് ചെയ്താൽ മതി. പല്ലിൽ കമ്പി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കണ്ട. ചിലർ നമ്മളോടുള്ള ഒരു ഇഷ്ടം കൊണ്ടായിരിക്കും ചോദിക്കുന്നത്, ചിലർക്ക് കമ്പി ഇടാൻ അവർക്ക് പറ്റാത്തത് കൊണ്ടുള്ള ഒരു ദേഷ്യം കൊണ്ടായിരിക്കാം ചോദിക്കുന്നത്. എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മൾ എന്തെങ്കിലും ഒരു റീസണിന് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും നമ്മൾ പല്ലിൽ കമ്പി ഇട്ടിട്ടുണ്ടാവുക. അപ്പൊ ആ ഒരു റീസൺ ആലോചിച്ച് നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോവുക.
ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലും നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്. വെൽക്കം ഡാഡി.